Sia. Okay, parlo grano, ubiucido problem. Nyan chode mike. Six coplanar forces, 8 newton, 7 newton, 6 newton, 5 newton, 4 newton, and 3 newton are applied on a 2 kilogram body, such that angle between nearest forces is 60 degree. Find the magnitude and direction of acceleration of the body. ഇതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ സാറിന് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ ആകുമ്പോൾ ഈ ഫിഗർ നേരിട്ടിഞ്ഞ് തരും. ഈ കോപ്ലനാർ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിനിൽ അപ്ലൈ ചെയ്യപ്പെടുന്ന ഫോഴ്സസ്. ഇപ്പോൾ ഒരു പഞ്ചസാര തരി കുറേ ഉറുമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫ്ലോറിൽ കിടക്കുന്ന ഒരു പഞ്ചസാര തരി ഉറുമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിച്ച് വലിക്കുക. ഈ ഉറുമ്പുകളെല്ലാം കൂടെ പ്രയോഗിക്കുന്ന ഫോഴ്സുകൾ കോപ്ലനാറാണ്. അത് നമ്മുടെ ഫ്ലോറിലാണ് എല്ലാ ഫോഴ്സസ്. മുകളിലോട്ടൊന്നും ഒരു ഫോഴ്സ് അവിടെ വരുന്നില്ല. അതുകൊണ്ട് അത് കോപ്ലനാറാണെന്ന് പറയാം. ഒരു പ്ലെയിനിൽ അപ്ലൈ ചെയ്യപ്പെടുന്ന ഫോഴ്സുകളാണ് കോപ്ലനാർ. ഒരു പോയിന്റിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സസ്സാണ് കൺകറൻറ്റ് ഫോഴ്സസ്. അപ്പോൾ ഇത് ഇവിടെ പറയുന്നത് കൺകറൻറ്റുമാണ് കോപ്ലനാറുമാണ്. ഇതാണ് എൻ്റെ ഫിഗർ. 8 ന്യൂട്ടൺ, 7 ന്യൂട്ടൺ, 6 ന്യൂട്ടൺ, 4 ന്യൂട്ടൺ, 5 ന്യൂട്ടൺ, 4 ന്യൂട്ടൺ, 3 ന്യൂട്ടൺ. അടുത്തടുത്തുള്ള ഈ രണ്ട് ഫോഴ്സ് തമ്മിലുള്ള ആംഗിൾ എല്ലാം 60 ഡിഗ്രിയാണ്. ഇവിടെ ഇതെങ്ങനെ ചെയ്യുമെന്ന് നോക്കി അടുത്ത ഫിഗർ നോക്കാം. ഈ 8ഉം 5ഉം നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ റിസൾട്ടൻ്റ് 3 ന്യൂട്ടണ. 8 മൈനസ് 5, 3 ന്യൂട്ടൺ. അത് വലിയ ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ. അടുത്തത് 7ഉം 4ഉം ഓപ്പോസിറ്റാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് 7 മൈനസ് 4, 3. അത് ഈ 7 ന്യൂട്ടൻ്റെ ഡയറക്ഷനിലാണ്. അടുത്തത് 6 മൈനസ് 4, 3. 6 മൈനസ് 3, ഇത് രണ്ടിനെയും കൂടെ റിസൾട്ട് 3. അത് 6ൻ്റെ ഡയറക്ഷനിൽ വരും. അപ്പോൾ ഈ 6 ഫോഴ്സസ് ഫലത്തിൽ 3 ഫോഴ്സസ്സായിട്ട് ചുരുങ്ങി. ഈ 3 ഫോഴ്സസ് ഇവിടെ ഈക്വലാണ്. ഇതിൽ ഈ കട്ട് ഇങ്ങനെ കട്ട ലൈൻ ഞാൻ വരച്ചിരിക്കുന്നത് ഇത് രണ്ടും കൂടെ ചേർന്നാൽ രണ്ടും ഈക്വൽ മാഗ്നിറ്റ്യൂഡാണ്. 3, 3. ഇത് തമ്മിലുള്ള ആംഗിൾ 120 ഡിഗ്രി വരും. ഇപ്പം ഈ രണ്ട് ഈക്വൽ ഫോഴ്സസ്സാണ്. അതിൻ്റെ റിസൾട്ടൻ്റ് കാണാൻ ഒരു സ്പെഷ്യൽ കേസ് പറഞ്ഞു. ആർ ഈക്വൽസ് 2f cos θ/2. ഇവിടെ ഇപ്പം 2 × f എന്ന് പറഞ്ഞാൽ 3 × cos θ എന്ന് പറഞ്ഞാൽ 120. അപ്പോൾ 120/2. ഇപ്പോൾ 2 × 3 × cos 60. ഫലത്തിലത് എത്ര വരും? 3 ന്യൂട്ടൺ അല്ലേ? എന്താണ് 3 ന്യൂട്ടൺ. അപ്പോൾ ഈ 3 ന്യൂട്ടൺ ഈ 120ൻ്റെ ബൈസെക്ടറി കൂടെ എന്ന് പറഞ്ഞാൽ ഇതേ ഡയറക്ഷനിലാണ്. ആ ഡയറക്ഷനിൽ ഓൾറെഡി ഒരു 3 ഉണ്ട്. ഈ 7 മൈനസ് 4 എന്ന് പറയുന്ന ആ ഒരു 3 അവിടെ ഉണ്ട്. ആ 3യുടെ കൂടാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ റിസൾട്ടൻ്റായിട്ട് വരുന്ന 3യും വരുന്നത്. അപ്പോൾ ഫലത്തിൽ ഈ ഡയറക്ഷനിൽ ഇവിടുത്തെ മൊത്തം റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ 3 + 3, 6 ന്യൂട്ടൺ എന്ന് വരും. ഈ 6 ന്യൂട്ടൺ നമുക്ക് ഡയറക്ഷൻ പറയാൻ അത് എങ്ങോട്ടാണ്? ഈ പഴയ 7 ന്യൂട്ടൺ്റെ ഡയറക്ഷനിൽ ഈ 6 ന്യൂട്ടൺ. എങ്കിൽ acceleration of the body, f equals ma, so a equals f by m. അപ്പോൾ 6 ÷ m എന്ന് പറഞ്ഞാൽ 2 കിലോഗ്രാം. അപ്പോൾ 6/2, അപ്പോൾ 3 m/s² അതാണ് ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇതിൻ്റെ ഡയറക്ഷൻ ആ 7 ന്യൂട്ടൺ ഫോഴ്സിൻ്റെ ഡയറക്ഷനിലാണ്. ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം. നിങ്ങൾക്ക് ഇത് ചെയ്ത് പിന്നെ കടയിൽ ടൈപ്പൊക്കെ കാണുമ്പോൾ എളുപ്പം ചെയ്യാം. താങ്ക് യു.